ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ജോലിക്കൊക്കെ പോകുന്ന സഹോദരങ്ങൾക്ക് അല്ലെ, ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ബാച്ചിലേഴ്സിന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം, 20 മിനിറ്റ് മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും എല്ലാ കൂട്ടുകാരോടും പറയുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തേക്കും ആഗ്രഹം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മടുപ്പില്ലാതെ നിങ്ങൾ കാണണം. എനിക്ക് വ്യൂസൊന്നും ഇല്ല, ഒന്ന് കൂട്ടിത്തരണം. അപ്പോൾ ഈ എന്താണ് നൈമിത്ര എന്ന് കേൾക്കുമ്പോൾ രുചിയാണെന്നും അമ്മയുടെ രുചിയാണെന്നും അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയിലാണ് നൈമിത്രയുടെ എല്ലാ വിഭവങ്ങളും എന്നും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കണേ എന്നൊരു റിക്വസ്റ്റ് കൂടി ഞാൻ ഇതിനോടൊപ്പം വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഒഴിച്ചുപാടുമില്ലാതെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എല്ലാവരും വായോ. നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ 1 കിലോ ചിക്കൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി, എന്നിട്ട് നൈമിത്രയുടെ 2.5 സ്പൂൺ ചിക്കൻ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മസാല വെച്ചിട്ട് തന്നെ ഇത് യൂസ് ചെയ്യണം കേട്ടോ. നൈമിത്രയിൽ പറഞ്ഞാൽ അയച്ചു തരാം, അല്ലെങ്കിൽ ഏത് ചിക്കൻ മസാലയാണോ അത് വെച്ചിട്ട് ചെയ്യാം. എളുപ്പത്തിൽ ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. നൈമിത്രയുടെ ചിക്കൻ മസാല എല്ലാം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ തന്നെ ചെയ്തോ. ഒരു 2 സവാള എടുത്ത് ചെറുതായി നുറുക്കിയതാണ്, കുറച്ചൊരു 100-150 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ സവാള മാത്രം യൂസ് ചെയ്താലും മതി കേട്ടോ. ഞാൻ ചെറിയ ഉള്ളി കൂടി എടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയും ചിക്കനും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കറിവേപ്പില അങ്ങോട്ട് നിറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എവിടെ പിടിപ്പിക്കുക എന്ന് പറയാം, ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നിങ്ങൾ കുളിക്കാൻ പോയിട്ട് വരണം. കുളിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്കിതെടുത്തിട്ട് എന്താണ് പാചകം ചെയ്തിട്ട് നിങ്ങൾക്ക് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയുടെയോ എങ്ങനെ വേണേലും കഴിക്കാം. അദ്ദേഹം ഇത് 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ, കുളിച്ച് റെഡിയായി വന്നു. അല്ലെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും സഹോദരിമാരാണെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്തോ, എന്നിട്ട് അതെടുത്ത് ചെയ്താൽ മതിയാവും കേട്ടോ. അവിടെ പിടിച്ചിരിക്കട്ടെ. എന്നിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ കുറവാണ്, വേണമെങ്കിൽ 1 ടീസ്പൂൺ ഒഴിച്ചാലും മതിയാവും. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക് ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കാട്ടുക ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഉലുവ ഇട്ടാലും മതി, ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇത് ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ എളുപ്പത്തിൽ ജോലി ചെയ്യാനുള്ളവരുടെ മാത്രമാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളൊരു 2 കൈപ്പിടി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴന്നു വരട്ടെ കേട്ടോ. അതിൻ്റെ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമുളം എല്ലാം വരട്ടെ, അരച്ച് ചേർക്കരുതേ. അരച്ച് ചേർത്താൽ വേറെ ടേസ്റ്റ് ആവും. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ഇട്ട് വഴറ്റാം. വഴറ്റി എണ്ണയിൽ നല്ലൊരു മണം വരും കേട്ടോ. എന്നിട്ട് അതിലേക്കിട്ട് 4 പച്ചമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ മുളക് കൂടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ മസാല കൊണ്ട് നൈമിത്രയുടെ ചിക്കൻ മസാലയാണ് ഞങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ദേ 1 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ഒരു അബദ്ധം പറ്റിയത്, ആ പാത്രത്തിൽ കൊള്ളത്തില്ല. നമ്മളൊരു ചട്ടിയിലോട്ട് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം, നന്നായി വാക്കിയെടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ നമുക്ക് എണ്ണ കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കല്ലേ, അപ്പോഴൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മളതിൻ്റെ എല്ലാ പൊടിയും എല്ലാം അങ്ങ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. സവാളയുള്ളി എല്ലാം അങ്ങ് ഇട്ട് കൊടുത്തതാണ്. സവാള ഇങ്ങനെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കുറുകിയിരിക്കും കേട്ടോ. നല്ല മസാലയോടുകൂടി കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നത് കറിച്ചട്ടിയിലോട്ട് മാറ്റിയത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കറിച്ചട്ടിയിലോട്ട് മാറ്റിയില്ലായിരുന്നെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കറിച്ചട്ടിക്ക് അല്ലെങ്കിൽ ചൂടടിക്കൂലേ, വെള്ളം ചേർക്കുന്നില്ല. നന്നായിട്ട് വരട്ടിയെടുക്കാനാണ്, അടച്ചേക്കാം കേട്ടോ. വെള്ളം ഇനിയിപ്പോൾ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. കുറച്ച് വെള്ളം ഇങ്ങനെ അതിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. കൂടെ കൂടെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തുറന്ന് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി എടുക്കാം. അത് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു, അപ്പത്തിനുമൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. ഇതേപോലെ ചെയ്യണേ. ഇന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അപ്പോഴത്തേക്കേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ?
എളുപ്പത്തിലുള്ള ഈ ചിക്കൻ കറി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നൈമിത്രയുടെ ചിക്കൻ മസാല അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെയാണോ ചിക്കൻ മസാല വാങ്ങിയിട്ട് ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. ഒരുപാടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഞാനത് പിന്നെ വോയിസ് ഓവർ ചെയ്തിരിക്കുകയാണ് കഴിച്ചൊക്കെ തീർന്നിട്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ വീട്ടുകാരോടും നിങ്ങളുടെ ബന്ധുക്കളോടും ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും ദീജ.